ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. സഹോദരങ്ങളെ, സന്തോഷമാണല്ലോ അല്ലേ? ഇന്ന് ഈ മഴയുടെ ഗ്യാപ്പൊക്കെ നോക്കി വേണം ഒരു വീഡിയോ എടുക്കാൻ. ഞാൻ എടുക്കുന്ന കഷ്ടപ്പാടുമല്ല നിങ്ങൾ അറിയുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ വീഡിയോ എല്ലാം നന്നായി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇന്ന് ഇവിടെ ഒരു അച്ഛൻ വന്നു. അച്ഛൻ പറയാണ്, അച്ഛൻ്റെ അപ്പനും അമ്മയും അച്ഛൻ്റെ വലിയ ആൾക്കാരാണ്, എപ്പോഴും 5 മണിക്ക് നോക്കിയിരിക്കുന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കാണ്. നിങ്ങളുടെ വലിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞോരം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഒരു നന്മറഞ്ഞും ചൊല്ലി പ്രാർത്ഥിക്കുക. പലവിധ കാരണങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളുണ്ട്. ചിലപ്പോൾ മദ്യപാനമായിരിക്കാം, ചിലപ്പോൾ വഴക്കായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, ചിലപ്പോൾ മക്കളെക്കുറിച്ചുള്ള പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ മക്കൾ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ടാവും. എനിവേ, കർത്താവിൻ്റെ കരുണ ഓരോ പ്രാർത്ഥനയിലും വരും. നമുക്കൊരു നന്മറഞ്ഞും ചൊല്ലി കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ അമേൻ. പ്രൈസ് ദ ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നന്മറിഞ്ഞോളം ചൊല്ലിയോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഹെയിൽ മേരി എന്ന് പറഞ്ഞ് ചൊല്ലണം കേട്ടോ. ഇപ്പോഴുള്ള സഹോദരങ്ങൾ, നാളെ പ്രത്യേകമായ ആശീർവാദം നൽകി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് വിവാഹത്തിന് ഒരുങ്ങുന്നവർ, വിവാഹം നടക്കാത്തവർ, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരും നടക്കാത്തവർ, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നാളത്തെ പ്രത്യേക ആശീർവാദവും പ്രാർത്ഥനയും. നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം, ഞാനും ഒരുങ്ങാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 85-ാമത്തെ സങ്കീർത്തനത്തിൽ 9-ാമത്തെ വാക്യം, ആ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് തലക്കെട്ടിതാണ്, രക്ഷ ആർക്കാണ് സമീപസ്ഥമായിരിക്കുന്നത് അല്ലേ? രക്ഷ സമീപസ്ഥമായതിനെ കുറിച്ച് പല വചനങ്ങളും ബൈബിളിലുണ്ട്. ഈ 85-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. അപ്പോൾ പറയാം, രക്ഷ ആരും പ്രതീക്ഷകൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ വചനങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ രക്ഷ രക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ആത്മാവിൻ്റെ രക്ഷയുണ്ട്, എല്ലാ തരത്തിലുള്ള സാൽവേഷൻ, അത് ആർക്കാണ് സമീപസ്ഥമായിരിക്കുന്നത്? ആരാണോ കർത്താവിനെ ഭയപ്പെടുന്നത്. അപ്പൊ കർത്താവിനെ ഭയപ്പെടുക, ദൈവഭയം വരിക. അപ്പൊ കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തിയുടെ പ്രത്യേകത, അവൻ കൽപ്പനകൾ അനുസരിക്കും, അവൻ വചനം പാലിക്കും അല്ലെ, അവൻ ദൈവമായിട്ടുള്ള എപ്പോഴും ഒരു ഐക്യത്തിൽ. അപ്പൊ ദൈവഭയം കുറയുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളിലും ഒക്കെ നമുക്കൊരു ലാഘവബുദ്ധി വരുന്നത്. അപ്പൊ അവർക്കാണ് രക്ഷ സമീപം എന്നൊരു വചനം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ദേശത്ത് അല്ലെ, നമ്മുടെ ആ ദേശത്ത് കർത്താവിന്റെ മഹത്വം കൂടികൊള്ളുമെന്നാണ് എന്റെ ബാക്കി പറയുന്നത്. അപ്പോ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു 10 പേര് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ ചില എന്ത് ചോദിക്കുക, ആ ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം കുട്ടികൊണ്ടുകൊണ്ടിരിക്കും അല്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നന്നായിട്ട് ദൈവമുള്ള വ്യക്തികളൊക്കെ നമ്മുടെ ഫ്രണ്ട്സായിരിക്കുന്നതും നമ്മുടെ അടുത്തായിരിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. എന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തുണ്ടല്ലോ. അല്ലേലൂയ. എനിവേ, നമുക്ക് കുറച്ചുകൂടി ദൈവഭയം കിട്ടാൻ വേണ്ടി പറഞ്ഞു. അത് ഭയം ഞാൻ ഇന്നാലത്തെ പല ഡോക്ടറും പറഞ്ഞു, അത് ചുമ്മാ ദൈവമേ എനിക്ക് ഇന്ന അപകടം ദൈവം വരുത്തും, അങ്ങനത്തെ പേടിയല്ല. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഒരിക്കലും ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യം. ഇത് ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനം, ഒരു ആദരവ്, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത് അല്ലേ? ഇനിയും പറഞ്ഞ സമയം പോവും, അതുകൊണ്ട് നമുക്ക് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവിനെ ഭയപ്പെടുന്നവരാകാൻ, കർത്താവിൻ്റെ മഹത്വം ഞങ്ങളുടെ കുടുംബത്തിലെ ദേശത്ത് കുടികൊള്ളാൻ, എൻ്റെ പൊന്നു കർത്താവേ, കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ ദൈവം, ആ സ്ഥലത്ത് ആ വ്യക്തി താമസിക്കുന്ന ആ വായു ജലം മണ്ണിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കുടികൊള്ളും. കർത്താവേ, ഞങ്ങൾ മൂലം, ഞങ്ങൾ പ്രദേശിക്കുന്ന, ഞങ്ങൾ വസിക്കുന്ന ദേശത്ത് ദൈവത്തിൻ്റെ മഹത്വം കുടികൊള്ളാൻ ഇടവരട്ടെ. കർത്താവായ ദൈവമേ, കർത്താവിനെ ഭയപ്പെടുന്നതിൻ്റെ തടസ്സമായി ഞങ്ങൾ നിൽക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഈശോയുടെ നാമത്തിൽ വിടുവിക്കുന്നു, വിട്ടുമാറട്ടെ, കൃപ നിറയട്ടെ. കർത്താവേ, രോഗികൾ ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധനത്തിരിക്കുന്ന ഈശോയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, എല്ലാവരും കൃപ കൊണ്ട് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.